ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പഴം വെച്ചിട്ട് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുപ്പായിട്ടുള്ള അതായത് പോലെയുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അതായത് പോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യൊക്കെ മെൽറ്റായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ പഴമൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് പഴമൊക്കെ നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു തവി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് 1 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ പഴമൊക്കെ ഇതാ നന്നായിട്ട് വഴന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതാ ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ കാണാനൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി പീസ് കളയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ടും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതാ ഇതുപോലെ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ പഴത്തിൻ്റെ മിക്സ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴമായതുകൊണ്ട് തന്നെ ഇത് വേർപെട്ട് പോകുന്നില്ല. പിന്നെ നമ്മളിതിൻ്റെ മുകളിൽ ബ്രെഡ് പീസ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ബ്രെഡിൽ നമ്മൾ മുഴുവനായിട്ട് തന്നെ ബ്രെഡിൽ ഫുള്ളായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അൺസോൾട്ടഡ് ബട്ടർ. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബ്രെഡൊക്കെ സാധാരണ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ 2 സൈഡും പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇതായി ഇതുപോലെ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡ് ഒന്ന് ഇതായി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാ ബ്രെഡിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ള അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആണെങ്കിൽ ഇങ്ങനെ കോണായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.